പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലാതീതം കാവ്യ വിസ്മയം എന്ന യൂണിറ്റിലെ ഹൃദയോഗം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറം സഞ്ചരിച്ച കവികളെയും കൃതികളെയും പരിചയപ്പെടുത്തുന്ന ഒരു യൂണിറ്റാണ് കാലാതീതം കാവ്യ വിസ്മയം. ലോകനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച കവികൾ എഴുതിയ ചില കൃതികൾ ഒന്നോ രണ്ടോ വായനകൾക്കിപ്പുറം ഇന്നും ദേശങ്ങൾക്കപ്പുറം സഞ്ചരിച്ചും കാലങ്ങൾക്കിപ്പുറം വായിക്കപ്പെട്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. നമുക്ക് നല്ല പരിചയമുള്ള ഒരു ചിത്രമാണിത്. അതെ, പ്രശസ്ത ചിത്രകാരനായ രാജ രവിവർമ്മയുടെ ചിത്രമാണിത്. മഹാഭാരതത്തിൽ വ്യാസൻ പറഞ്ഞു വെക്കുന്ന കുരുക്ഷേത്ര യുദ്ധകഥകളിലും ഉപകഥകളിലും കണ്ണുടക്കിയ സാഹിത്യകാരനാണ് കാളിദാസൻ. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിലെ ശകുന്തള എന്ന നായികയാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത്. കാളിദാസൻ ക്രിസ്തുവിന് മുൻപ് BC 1st century ക്രിസ്തുവിന് ശേഷം AD 5th century ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. കാളിദാസൻ രചിച്ചിട്ടുള്ള രണ്ട് മഹാകാവ്യങ്ങളാണ് കുമാരസംഭവം, രഘുവംശവും. അദ്ദേഹത്തിന്റെ ഒരു ലഘുകാവ്യമാണ് ഋതുസംഹാരം. അദ്ദേഹം എഴുതിയ സന്ദേശകാവ്യമാണ് മേഘസന്ദേശം. അദ്ദേഹം എഴുതിയ പ്രശസ്തമായ നാടകങ്ങളാണ് വിക്രമോർവശീയവും അഭിജ്ഞാന ശാകുന്തളവും മാളവികാഗ്നിമിത്രവും. അഭിജ്ഞാന ശാകുന്തളം ആദ്യം ഇംഗ്ലീഷിലേക്കും പിന്നീട് ജർമ്മൻ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. മലയാളത്തിലേക്ക് ആദ്യമായി അഭിജ്ഞാന ശാകുന്തളം വിവർത്തനം ചെയ്തത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. ഇത് മണിപ്രവാള ശകുന്തളം എന്നാണ് അറിയപ്പെട്ടത്. ഇത് ഗ്രഹിക്കാൻ പ്രയാസമായതിനാൽ AR രാജരാജവർമ്മ മലയാള ശകുന്തളം എന്ന പേരിൽ ഇത് വിവർത്തനം ചെയ്യുകയുണ്ടായി. 25 ആളുകൾ അഭിജ്ഞാന ശകുന്തളം മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതായി കാണുന്നു. ഇത് തെളിയിക്കുന്നത് ഈ ഗ്രന്ഥത്തിന്റെ മഹത്വത്തെയും വലുപ്പത്തെയുമാണ്. അഭിജ്ഞാന ശകുന്തളത്തെ അതിജീവിച്ച് സാഹിത്യ കൃതികൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ധാരാളം നാടകങ്ങളും സിനിമകളും ശില്പങ്ങളും ചിത്രങ്ങളും മറ്റു പല സാഹിത്യ രൂപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി AR രാജരാജവർമ്മയെ പരിചയപ്പെടാം. കേരള പാണിനി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം കേരള പാണിനി എന്നറിയപ്പെടുന്നത്? സംസ്കൃതത്തിലെ പ്രധാന വ്യാകരണ ഗ്രന്ഥമായ പാണിനീയത്തെ ഉപജീവിച്ച് മലയാളത്തിൽ ആദ്യത്തെ ഭാഷാശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് കേരള പാണിനിയാണ്. കേരളീയ പാണിനീയം എന്നാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു കവിയേക്കാൾ ഉപരി വയാകരണൻ എന്ന നിലയിലാണ് പ്രസിദ്ധനായത്. വൃത്തമഞ്ജരിയും ഭാഷാഭൂഷണവും അദ്ദേഹത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥങ്ങളാണ്. ഒരുപാട് തർജ്ജമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മാളവികാഗ്നിമിത്രം, ഭാഷാകുമാരസംഭവം, ഭാഷാശാകുന്തളം, ചാരുദത്തൻ, സ്വപ്നവാസ്തവദത്തം എന്നിവ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ തർജ്ജമകളാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാലത്തെയും ദേശത്തെയും അതിജീവിച്ച കവികളെയും കൃതികളെയും കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. ലോകത്തിൽ ഇലകൾക്കും ഗൗളികൾക്കും ഒരേ ഭാഷയായതുപോലെ തന്നെയാണ് കവികൾ. ഉത്തങ്ങളായ കൃതികളും മഹാന്മാരായ കവികളും കാലത്തെയും ദേശത്തെയും അതിജീവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? കേരളവർമ്മ വലിയകോയി തമ്പുരാനും AR രാജരാജവർമ്മയും കാളിദാസനുമെല്ലാം കാലത്തെ അതിജീവിച്ച കവികൾ തന്നെയാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഋതുയോഗം എന്ന പാഠത്തിനെ കുറിച്ചും പാഠഭാഗത്തിലെ കൂടുതൽ ആശയങ്ങളും അതിലെ കഥാപാത്രമായ സർവധമനെ കുറിച്ചും അതിൻ്റെ നാടകീയമായ അംശങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാം. നിങ്ങൾ കാത്തിരിക്കുക. നന്ദി.